പതിനേഴാം തീയതി ജനിച്ചതാ അന്ന് 21 വയസ്സുണ്ട് 21-ാമത്തെ വയസ്സില് കോഴഞ്ചേരിയിൽ നിന്ന് മല്ലപ്പള്ളി കെട്ടിച്ചതാണ്. ജനിച്ചത് കോഴഞ്ചേരിയ. കോഴഞ്ചേരി മലയിൽ പുന്നക്കാട്ട് മലയിൽ തേവറുകാട്ടിൽ കുടുംബമാണ്. അമ്മച്ചിയുടെ പപ്പയുടെ പേര്, ഫാദറിന്റെ പേര്, ഫാദർ കുഞ്ഞമ്മ മലയിൽ കുഞ്ഞമ്മ. കല്യാണം നെടുങ്ങാടപ്പള്ളി വെച്ച. അമ്മച്ചിയുടെ പപ്പായിക്ക് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു. പപ്പായിക്ക് ഉണ്ട്, എനിക്കും ഉണ്ട്. പപ്പായുടെ ചേട്ടനും 9 പേരുണ്ട്, 8 പേര്. എന്റെ വീട്ടിലെ ഞങ്ങൾ സഹോദരങ്ങൾ 9 പേര്. 7 പെണ്ണും 2 ആണോ? അതിൽ ഒന്ന് CSIയിലെ അച്ഛനാ, 2-ാമത്തെ ആങ്ങള്. രണ്ടാമത്തെ ആങ്ങള് ഇവിടെ കൊള്ളത് എവിടെ? അണ്ണ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. അമ്മച്ചിയുടെ പപ്പയുടെ സഹോദരന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടോ? എല്ലാവരെയും കണ്ടിട്ടുണ്ട്. അവരുടെ പപ്പായ്ക്ക് ചട്ടയന്മാര് 4 ആണുങ്ങളും 4 പെണ്ണുങ്ങളുമായിരുന്നു. അവിടെ എല്ലാം പ്രായമാണ് കേമരിച്ചത്. അതെല്ലാം ഞങ്ങൾക്ക് എന്നെ കെട്ടിച്ച പിന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അവര് മല്ലപ്പള്ളിയിലും വന്നു. അമ്മച്ചിയുടെ പപ്പായ്ക്ക് എന്ത് ജോലിയായിരുന്നു? പപ്പ ഞങ്ങൾ കുടുംബക്കാരെ അന്നൊന്നും ഉദ്യോഗമില്ല. കൃഷിക്കാരായിരുന്നു. എന്റെ പപ്പായും കൃഷിക്കാരനായിരുന്നു. അന്നത്തെ നാട്ടിലെ ഏറ്റവും പിന്നെ തെങ്ങുണ്ട്. തെങ്ങുണ്ട് പറമ്പിലെല്ലാം വേണ്ടി പോകുന്ന തെങ്ങുണ്ട്. വീട്ടിൽ ജോലിക്കാരുണ്ടായിരുന്നു? വേലക്കാരുണ്ട്. വേലക്കാരില്ല, പണിയാൻ നോക്കൂ. പണിക്കാരുണ്ട്. അത് അന്നൊക്കെ പിള്ളേര് പറമ്പിൽ താമസിക്കുന്നവരുണ്ട്. പറമ്പിൽ താമസിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്. കൂലി കൊടുക്കണമായിരുന്നു? കൂലി കൊടുക്കും, ദിവസം കൂലി കൊടുക്കും. കൂലി കൊടുക്കും. പക്ഷെ അവർ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് 2-3 കൂട്ടര് താമസിക്കുന്നുണ്ടായിരുന്നു. അവർക്കെല്ലാം എല്ലാ ദിവസവും ഉണ്ട്. അവർക്കും കൊച്ചുങ്ങളും ഉണ്ട്. അമ്മച്ചി ആ കാലത്ത് അടിമ സമ്പ്രദായം നിലനിന്നായിട്ട് അമ്മച്ചിക്ക് ഓർമ്മ? എനിക്ക് ഓർമ്മയില്ല. ആ കോഴഞ്ചേരി ഭാഗത്തൊന്നും ഇല്ല. ഞാൻ ഓർക്കുന്നില്ല, എനിക്കറിയാം. പക്ഷെ രാജാക്കന്മാർ ഭരിച്ചിരുന്ന രാജാക്കന്മാര് എന്നെ കെട്ടിച്ച് ഇവിടെ വന്ന് പിന്നെ രാജപ്രമുഖൻ ഒടുവിലത്തെ രാജപ്രമുഖൻ ഞാൻ ഇവിടെ വന്നു. രാജപ്രമുഖൻ ഇവിടെ മറുപടി വന്നപ്പോ കണ്ടിട്ടുണ്ട്. പിന്നെ മലമ്പള്ളി പാലം ഉദ്ഘാടനം ചെയ്തത് പ്രമുഖനാ. അന്ന് ഞാൻ ബേമോനെ എടുത്തോണ്ടാണ്. എന്റെ മോനെ അടുത്ത് നിന്ന് കാണാൻ പറ്റുമോ രാജപ്രമുഖനെ? അത്ര അടുത്തിരുന്നില്ല. അക്കരെ പാലം ഫോൺ ചെയ്ത് ഞാൻ ഇങ്ങനെ കരയിൽ വരുമ്പോഴത്തേക്കും രണ്ട് നില കെട്ടിടം മണ്ടെല്ലാം നിന്ന അവിടെ നിന്നുകൊണ്ട് അവര് ഫോൺ ചെയ്ത് വരുന്ന കാണാതായിരുന്നു. രാജാവിനെ അടുത്ത് കണ്ടോ? ആ കാലത്ത് മല്ലപ്പള്ളി 6 അക്കരയെങ്കിലും നടന്നത് ചങ്ങാടത്തല്ലേ? 6 അക്കരയോട് കോഴഞ്ചേരിക്ക് പോകാൻ വേണ്ടി ചങ്ങാടത്തെ കയറിയല്ലേ പോകുന്നത്? ചങ്ങാടത്തല്ലോ, ചങ്ങാടല്ലേ. എന്നാ കല്യാണം കഴിക്കുമ്പം കോഴഞ്ചേരിയിലും പാലനില്ല, മല്ലപ്പള്ളിയും പാലനില്ല. രണ്ട് ഞങ്ങളും കേറി അക്കര കയറിയത്. തലേദിവസം വെളുപ്പിനെ കോഴഞ്ചേരി ബാലനും ഇപ്പുറത്ത് മല ഉണ്ടെന്നാ പറയുന്നത്. അവിടുന്ന്
കോട്ടയം തന്നെ ഒരു ബസ് പോകും. കോട്ടയത്തിന് ബസ്സുണ്ട്? ബസ്സുണ്ട്. അപ്പം അഞ്ചു മണി ആയപ്പോഴേ കോളഞ്ചേരിക്കാതെല്ലാം കൂടെ മലമ്പള്ളി നാലാം മണി വന്നു. ഈ ബസ് ബുക്ക് ചെയ്ത് മലമ്പള്ളി വന്നു. അപ്പം ഇതിന്റെ അടുത്ത് ഒരു വീടുണ്ട്, അമ്മച്ചൂര് ഒരു കസന്ന. അവിടെ കോളഞ്ചേരി രണ്ട് പണിക്കാരെ നിർത്തി അവിടെ ഞങ്ങൾക്ക് വരുന്നവർക്ക് കാപ്പി കാപ്പി കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചെന്ന് വെച്ചാൽ പള്ളിയിൽ പോയത് 1947 പള്ളിയിൽ. ഞാൻ വന്നപ്പോ മൂവി നെടുങ്കടവുള്ള രണ്ടാമത്തെ മൂന്നാമത്തെ അച്ഛനാ അമ്മച്ചി മരമണ്ണിൽ മർത്തമകാരിയായിരുന്നു. അമ്മച്ചി അപ്പം ബ്രിട്ടീഷുകാരും അച്ഛന്മാരുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാര് വെള്ളക്കാര് അച്ഛന്മാരുണ്ടായിരുന്നു, സായിപ്പുമാർ അച്ഛന്മാരുണ്ടായിരുന്നു. അമ്മച്ചി ആ സ്കൂളില് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ അന്ന് ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു അതോ നിലത്തിരുന്നായിരുന്നു? ഓരോ പഠിക്കുന്ന കാലത്ത് നിലത്തിരുന്നുണ്ട്. നാലാം ക്ലാസ് വരുമ്പോ എടുത്ത പള്ളിക്കൂടം അവിടെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അത് കോളേജിലാണ് പഠിച്ചത്. മലയാളത്തിലായിരുന്നു ഇംഗ്ലീഷ് ഒരു സബ്ജക്ട് മാത്രമേ ഉള്ളൂ. കുറച്ച് വാക്കുകൾ. അന്ന് ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ടീച്ചറാകാം. ഏഴാം ക്ലാസ് കഴിഞ്ഞവർക്ക് ടീച്ചർ കൊടുക്കും. അന്ന് ടീച്ചറാകാം. അന്ന് കോളേജൊക്കെ എവിടെയായിരുന്നു അമ്മച്ചി? അല്ല എല്ലാ അങ്ങനെ തെരഞ്ഞെടുത്ത ആരുമായി വിട്ടു കോളേജിൽ പഠിപ്പിച്ചു. അമ്മച്ചിയുടെ കുടുംബത്തിൽ എല്ലാരും കുറച്ചു പേരൊക്കെ കൃഷി ആയിരുന്നല്ലോ. അന്ന് എല്ലാരും കൂടുതൽ പേര് കൃഷിയായിരുന്നല്ലോ. കൃഷിയായി. എന്നാൽ അതില് മാറ്റം ആരൊക്കെയിലും ഉണ്ടായിരുന്നു? ആരെങ്കിലും പുറത്തു പോകുകയോ ജോലി ചെയ്യുകയോ സിലോണിലോ ശ്രീലങ്കയ്ക്കോ മലേഷ്യയിലോ? ഞങ്ങളുടെ കുടുംബത്തിൽ പലരും പോയിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലുള്ള പൊയ്യത കോശിച്ചാ ഞങ്ങൾ പറയുന്നത്. അച്ഛനാദ്യം എന്റെ ഓർമ്മ പേഴ്സിലേക്ക് പോയത് അവയൊക്കെ കേക്ക തന്നെ സ്കൂൾ വാച്ച. എനിക്ക് രണ്ട് ആങ്ങൾമാരും ഏഴ് സഹോദരിമാരുമാണ്. ഞാൻ മൂന്നാമത്തെ മോളാണ്. എന്റെ മൂത്ര എന്റെ മൂത്ത രണ്ട് പെണ്ണും ഒരാളും ഉണ്ടായിരുന്നു. അപ്പൊ നേരെ മൂത്ത ആങ്ങള കേക്കെ സാറാമ്മ എന്നാ പറയുന്നത്. അന്നൊക്കെ ഏഴാം ക്ലാസ്സും ഒൻപതാം ക്ലാസ്സും സിസ്റ്റും ഒക്കെ ഇതോഷനുണ്ട്. വീട്ടാൻ ചെയ്യും, ചലസം ചെയ്യുന്ന പരീക്ഷ പബ്ലിക് പരീക്ഷ ചെയ്യും വിടത്തുള്ളു. എന്റെ ജ്യേഷ്ഠ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പം ഇലക്ഷൻ വന്നു വീട്ടാൻ ചെയ്യും പബ്ലിക് പരീക്ഷ കൂടാതെ കൊച്ചമ്മ അന്ന് നേഴ്സിംഗിന് അപേക്ഷിച്ചു. സിസ്റ്റർ മാസമായി സർട്ടിഫിക്കറ്റ് ഇല്ല. പിന്നെ മദ്രാസില് അപേക്ഷിച്ചത് അവിടെ നിന്ന് സെലക്ഷൻ കിട്ടി. അവിടെ ചെന്ന് ഞാൻ മദ്രാസ് കോളേജിൽ നിന്ന് അതിനടുത്ത് റാണിപ്പെട്ടെന്നും പറഞ്ഞൊരു അവര് വന്ന് ഇവിടെ അപ്പിള്ള ചെയ്ത കുറെ പിള്ളേരെ കൊണ്ടുപോയി. അങ്ങനെ കൊച്ചമ്മ റാണിപ്പിച്ചില്ല നേഴ്സിംഗിന് പഠിച്ചു. അത് 1950
നേച്ചങ്ങനെ പോയപ്പോഴത്തേക്ക് ഞാൻ കെട്ടിച്ചു കെട്ടിച്ചു അപ്പൊ 42 അമ്മച്ചി, ആ കാലത്ത് ഈ യാത്രക്ക് ബസ്സുകളുണ്ടോ അതോ ബസ്സും കുറച്ചുണ്ട്? വളരെ കുറച്ച്. ഞങ്ങൾ കോഴഞ്ചേരി, എന്റെ വീട് റോഡറമ്പിലാണ്. അപ്പം കോഴഞ്ചേരി പത്തനംതിട്ടയ്ക്ക് മൂന്നൊക്കെ പോകുന്ന ബസ് മിറ്റത്ത് ഇതുപോലെ റോഡുണ്ട്. അന്ന് ഇന്ന് താമസിക്കുന്ന അന്ന് തൊട്ട് ബസ്സുണ്ട്. അമ്മച്ചി ആദ്യമായിട്ട് തീവണ്ടി കാണുന്നത് എവിടെ വെച്ചാണെന്ന്? ട്രെയിൻ. ട്രെയിൻ കണ്ടത് തന്നെയാണ് ഓർക്കുന്നത്. കേറി കേറി കേറിയത് തടഞ്ഞു കൊച്ചെണ്ണ നേഷനിൽ പഠിക്കുന്നിടത്ത് പോയി. പോയി തിരുവല്ല സ്റ്റേഷനൊക്കെ ഉണ്ടോ? ഇല്ല. അല്ല, ഞാൻ അല്ല എറണാകുളം ചെന്നാ ട്രെയിൻ കയറി. ആദ്യം ബസ് എറണാകുളം ചെന്നാണ് മംഗളം. അല്ലെങ്കിൽ പുനലൂക്ക് പോകണം. ആ വഴി മധുര വഴി അതിൽ പോയിട്ടുണ്ട്, ഇത് വന്നിട്ടും ഉണ്ട്. അമ്മച്ചി, അമ്മച്ചിയുടെ ചെറുപ്പകാലത്ത് ഈ പുലിയുടെയോ പുലിയുടെയോ ആനയുടെയോ ഒക്കെ ശല്യം കോഴഞ്ചേരിയിൽ ഉണ്ടായിരുന്നോ? എന്റെ ഓർമ്മ ഞങ്ങളുടെ അവിടെ ഇല്ല. ഇപ്പഴല്ലേ പന്നി പന്നി അല്ല അന്നത്തെ സീതത്തോട് കോന്നി ആ ഭാഗത്തൊക്കെ ഇപ്പോഴും ശല്യം ഉണ്ടല്ലോ. സീതത്തോട് കോന്നി ഭാഗത്തൊക്കെ ഞങ്ങള് പുണ്യക്കാട്ട് നല്ല കുടുംബക്കാരെന്നാ പറയുന്ന ഏതാണ്ടെന്ന് ഞാൻ ഉണ്ടാകുന്നോ ഇല്ല, ഞാൻ ഉണ്ടായിട്ടില്ല. ഒരു ഭാഷ കല്ലേരി പോയി താമസിച്ചു. കല്ലേരി കൽക്കല്ലേരി അത് എട്ട് വീടെന്നാ പറയുന്നത്. ഈ മലയക്കാരുടെ എട്ട് വീട്ടുകാരാ കല്ലേരി. കല്ലേരി ഇപ്പോഴും എട്ട് വീടാരെന്നാ പറയുന്നത്. അന്ന് യാത്രക്ക് ഈ ബസ് ഉള്ളതുകൊണ്ട് അമ്മച്ചിക്ക് അങ്ങനെ പേടി? കടലിൽ ഞാൻ നടന്നു പോയിട്ടുണ്ട്. ഇവിടെ നടന്നു വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലയോ, അന്ന് ഒരു ദിവസം കോട്ടയത്തിനെ ഓടുന്നുണ്ട്. അങ്ങനെ ലൈൻ വെച്ചിട്ട് കയറി പൗരിക്കുന്നേല് തോമാച്ചാന്റെ അമ്മ എന്റെ അമ്മയുടെ ഒരു കസിനാ. അപ്പം കോഴഞ്ചേരി രണ്ട് പണിക്കാരെ വിട്ടു, ഇവിടെ കാപ്പി ഉണ്ടാക്കി വെച്ചു. കാപ്പി ഇവിടെ കയറി കുടിച്ച് ചെന്നെടുക്കും. നടന്നു അന്നേരം കല്യാണപ്പെണ്ണെല്ലാം ഒരുങ്ങിയാണോ വരുന്നേ? അവിടുന്ന് കത്താലുപൊടി ഒക്കെ കെട്ടി വെക്കണ്ടായിരുന്നു. പിന്നെ വേറൊരു ഡ്രസ് ഇട്ട് പള്ളി പോയി. അമ്മച്ചി, അന്നത്തെ കാലത്തെ കല്യാണം എങ്ങനെ? ഈ മല്ലപ്പള്ളിയിലെ കല്യാണം ആലോചിച്ചോണ്ടാരാ വന്നത്? അതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. കോഴഞ്ചേരിയും മല്ലപ്പള്ളിയൊക്കെ എങ്ങനെയാ? മല്ലപ്പള്ളി ഈ ഈ വീട്ടിലെ നാലാ പിള്ളേരാ. അതിലേറ്റ എന്റെ അർത്ഥം അതിൽ മൂട്ടും മോനെ കോഴഞ്ചേരിന്നായിരുന്നു കല്യാണം കിട്ടിയത്. കുരികനങ്ങളെല്ലാം കൊച്ചമ്മയുടെ വീട് ഞങ്ങൾ കോഴഞ്ചേരിക്കടുത്താ. അപ്പം കൊച്ചമ്മയുടെ ആങ്ങളെയാ കല്യാണം ആലോചിച്ചത്. അമ്മച്ചി, മല്ലപ്പള്ളി വന്നപ്പോ ആ കാലത്ത് ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും തോന്നിയായിരുന്നു? കോഴഞ്ചേരിയും മല്ലപ്പള്ളിയും തമ്മിൽ അല്ലെ ജീവിത സാഹചര്യത്തിൽ എന്തെങ്കിലും അമ്മച്ചിക്ക് പ്രയാസപ്പെട്ട? അത് പറഞ്ഞു പ്രയാസമില്ലാത്ത വീട് എന്നെ കെട്ടിക്കുമ്പം വീട്ടിൽ അമ്മായിമ്മ എന്റെ അമ്മായിമ്മ 64 വയസ്സേ ഉള്ളൂ, തളർന്ന് കിടക്കുക. അമ്മച്ചി അന്ന് തൊട്ട് ബെഡേലാണ്. ഇതുപോലെ ഇവിടെ ചൂട് തേച്ച് ഇവിടെ നിന്ന് എടുത്ത് അതേ മാത്രം പോകും, മുളം പോകും,
അങ്ങനെ ആർച്ചി കിടക്കുമ്പോഴാ എന്നെ കെട്ടിച്ചോണ്ട് വന്നു. അമ്മച്ചി ആ കിടന്നു കിടക്കുന്നെങ്കിലും എന്റെ ഭർത്താവിന് ജോലിയില്ല, കൃഷിക്കാരനോ തോന്നില്ല. 47 അപ്പോഴത്തേക്ക് എനിക്ക് മേൽക്കൂട്ടി മൊഴി രണ്ട് മക്കളുണ്ടായി കഴിഞ്ഞു. ഈ അമ്മ ഈ കിടത്തുവാണ് കോഴഞ്ചേരിയിൽ നിന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പെണ്ണിനെ കൂടെ ഞാൻ ഇവിടെ വേദനയ്ക്ക് കൊണ്ടുവന്നു. ഞാൻ മരുമ്പോഴേ ഇവിടെ വേദന ഞാൻ വന്ന് 2 മാസം കഴിഞ്ഞ ഈ അവന് മുന്നോട്ട് പറഞ്ഞ ഉദ്ധരിയുണ്ട്. ഇവിടുത്തെ അമ്മ പെട്ടെന്ന് കിടക്കുകയായിരുന്നു. അന്നേരം വേളും കൊച്ചുവീട്ടിലെ കത്തുന്നൊക്കെ അങ്ങ് വാഴുകയില്ല താമസിക്കുന്നെ. അമ്മ കിടന്നപ്പം കൊച്ചുവീട്ടിലും കത്തുന്നേയും പിന്നെ ഇവിടെ വന്ന എന്റെ കല്യാണം കഴിഞ്ഞ് 2 മാസത്തെ കല്യാണം ചിഞ്ഞം കഞ്ഞി കഞ്ഞി ഒന്നാം തീയതി അവരങ്ങ് പോയി എന്നെ ആഗ്രഹിച്ചു. അതെ ഞാൻ പറയാൻ വന്നേ അതിനോട് ഇടയ്ക്ക് 43 45 രണ്ട് പെമ്പിടെ എന്നൊരു കുട്ടി നോളി അന്ന് ഇവിടുത്തെ അപ്പത്തന്നെ ജോലിയില്ല. പിന്നെ പിന്നെ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച മലമ്പള്ളി ബാങ്കിലെ ചെറിയ കുഞ്ഞെന്നും പറഞ്ഞു വിളിച്ചു ഇവിടെ കച്ചവടക്കാരനുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ റബ്ബറിന്റെ കച്ചവടം അന്ന് റബ്ബർസ് ഇങ്ങോട്ട് തുടങ്ങിയ കാണുവാൻ റബ്ബർസ് കച്ചവടം തുന്നിൽ പോകുന്നവർ അങ്ങനെ ഇരിക്കുമ്പോഴാ 47 ഇവിടെ ചേർന്നിച്ചോണ്ട് ഒരു കസനും കോട്ടയത്തുണ്ടായിരുന്നു. അവരും മുഖേന ആദ്യം പറയുന്നെങ്കിൽ ഏതെല്ലാം ഒരു കോട്ടയം ബാങ്ക് ഇവിടെ തുടങ്ങി. അതിനും കോട്ടയത്തെ ബാങ്കിൽ തുടങ്ങി മാനേജറിന്റെ ഏതാണ്ടായിരുന്നു ഈ കസിനെ. അതിന് മുഖേന അങ്ങോട്ടോട് പറഞ്ഞു ബാങ്ക് കോട്ടയം ബാങ്ക് മല്ലപ്പള്ളി തുടങ്ങിയപ്പം അപ്പച്ചൻ ആദ്യം കയറി അങ്ങനെ അപ്പച്ചനെ ബാങ്കിൽ കിട്ടും. അമ്മച്ചി അന്ന് 7ാം ക്ലാസ്സും അപ്പച്ചനും അപ്പച്ചന പറഞ്ഞുള്ള ഇവിടെ ഇവിടുത്തെ വല്യപ്പന് കൃഷിക്കാരനാന്ന് പറഞ്ഞാൽ നല്ല പണം നല്ല പണം ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. ചിട്ടിയും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പച്ചന് ഈ മൂത്ത മക്കളൊന്നും ചൊവ്വാ പഠിക്കില്ല. ഈ 4ാം ക്ലാസ് കോട്ടത്ത് ബോർഡിങ്ങിലാക്കി പഠിപ്പിച്ചു പഠിപ്പിച്ചു അത്രയും കോട്ടത്ത് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടും കോട്ടത്ത് അങ്ങ് തോറ്റു പോയി. അവിടെ നിന്ന് വന്ന് കോഴഞ്ചേരി സ്കൂളില് സ്കൂളിൽ അന്ന് എനിക്ക് ആരും വിളിക്കില്ല. തിരുത്തോ ഞാൻ സാറാണ് എനിക്കറിയാവും. ആ സാറവിടെ പഠിപ്പിക്കുന്നെ സാറ് മുഖേന വഴിതിരിച്ച് സെന്റ് തോമസിലെ അഡ്മിഷൻ വാങ്ങിച്ചു. 10ൽ അവിടെ ചേർന്ന് ജയിച്ചു. അതുകൊണ്ടാ ബാങ്കിൽ ജോലി വിട്ടോ. അന്ന് രാവിലെ ജോലിക്ക് നടന്നു പോയ പോരായിരുന്നോ? പിന്നെ പെൻഷൻ പെൻഷനാകുമോ നാലാണായി ജീവിച്ചിട്ട് നടന്നാ പോകുന്നു. അന്ന് മല്ലപ്പള്ളിയിലെ പാല തോടിന് അക്കരെ സി എസ് ഐ പള്ളിയുണ്ട്. ഇവിടെ നെടുങ്ങാടുള്ള പള്ളിയുണ്ട്. അന്ന് ഇവിടെ ഈ വീട്ടുകാരെ പോയിക്കൊണ്ടിരുന്നത് അന്ന് ഇന്നും അമ്മച്ചി ഇത്രയൊക്കെ പറഞ്ഞു. പിന്നെ മക്കളെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? എത്ര എങ്ങനെ എന്റെ മക്കളെ? എനിക്ക് 4 മക്കളാണ്. 2 പെണ്ണെ 2 ആണ്. മൂത്ത മോള് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ടീച്ചേഴ്സിലേക്ക് പോയി. അവിടെ ടീച്ചറായി. 2ാമത്തെ മോള് 10ാം ക്ലാസ് വരെ പഠിച്ച് ടൈപ്പൊക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോഴ പുനേലിങ്ങനെ കല്യാണം വന്നു. ആ സാറിനുള്ള ONGC ജോലി എടുത്തു. ONGC ജോലി ഉള്ളവരുടെ കല്യാണം കഴിച്ചു. അവിടെ അവര് അങ്ങനെ പെമ്പിള്ള 2ാം 10ാം ക്ലാസ് വരെ. ആ മോള് എങ്ങോട്ട് പോയോ? മദ്രാസിന് പോയോ? ബോംബെക്ക് പോയോ? ആ മോള് മദ്രാസിന് പോയോ? ബോംബെക്ക് പോയോ കല്യാണം കഴിച്ചിട്ട്?
ആസാമിലാണ് അവന് ജോലി. ആസാമിലോട്ടാ പോകുന്നത്. അന്ന് യാത്ര വലിയ ബുദ്ധിമുട്ടല്ലേ? ഇവിടെ മദ്രാസിൽ ചെന്ന് ട്രെയിൻ കയറി ആസാമിൽ ചെല്ലുന്നു. പിന്നെ ആ പിള്ളേർ കണ്ടല്ലോ ഒന്ന്, അവന് സ്ഥാനാർത്ഥിയുള്ള NSS എന്റെ ആങ്ങളുടെ അങ്ങാമതെ അതെന്ന് ഞാൻ പറയുന്നു. അപ്പൊ അതുകൊണ്ട് അവനെ അണ്ണാ മറ്റേ മോനെ അവനും BSc വരെ പഠിച്ചു. അവന് കേരളത്തിൽ തന്നെയാ പഠിച്ചു. BSc കഴിഞ്ഞ് ബാങ്ക് ടെസ്റ്റ് എഴുതി അവനും ബാങ്കിൽ ജോലി കിട്ടി. അങ്ങനെ ഏവന് രണ്ടാമത്തെ ജോലി കഴിഞ്ഞു വെച്ച് വന്ന് ഇവിടെ അധികം നിലക്കെട്ടില്ല. അതിന് പേഴ്സിലേക്ക് പോയി. അമ്മച്ചി ആ കാലത്തെ അമ്മച്ചി 1941 കല്യാണം കഴിച്ച് വന്നു. 50-55, 52 ആയപ്പോ മക്കളൊക്കെ വന്ന് ഒരു ഇതായി. അമ്മച്ചി അത് കഴിഞ്ഞപ്പോ ഇവരെ കൊണ്ട് എവിടാ ഏറ്റവും ദൂരയാത്രയൊക്കെ പോയിട്ടുള്ളത്? ദൂരയാത്രയ്ക്ക് പോയിട്ടുണ്ടോ? ദൂരയാത്ര ഇന്ത്യ മുഴുവൻ ഞാൻ പോയിട്ടുണ്ട്. അതായത് മക്കളെ കൊണ്ട് പോയില്ല, കൊച്ചുങ്ങളെ കൊണ്ട് ഞാന് ആസാമിൽ ഗുജറാത്തിൽ പോയിട്ടുണ്ട്, ആസാമിൽ പോയിട്ടുണ്ട്, ബോംബെ പോയിട്ടുണ്ട്, അണ്ണാമല പോയിട്ടുണ്ട്. അമ്മച്ചി പോയ സ്ഥലങ്ങളിൽ ഏറ്റവും അന്ന് ഇഷ്ടപ്പെട്ടതും ഏറ്റവും മോശപ്പെട്ട സ്ഥലം ഏതാ? ആദ്യം പറഞ്ഞതും ബോംബെ ഇഷ്ടപ്പെട്ടായിരുന്നു. ബോംബെയിൽ താമസം ചെയ്യാൻ പോയില്ല. ഏവൻ പേഴ്സിൽ പോയപ്പം എന്നെ പേഴ്സിൽ കൂടാതെ പോയത്. അന്ന് അന്ന് അമ്മയും കൊച്ചു വീട്ടിലെ അമ്മയും ബോംബെയിലുണ്ട്. അവിടെ കൂടെ താമസിച്ച വലിയ പറ ജിന്നിയുണ്ട്. ജിന്നയുടെ കൂടെ ഏവനും ഒരാഴ്ച ജിന്നിന്റെ താമസിച്ചു. അമ്മച്ചി ആ കാലത്ത് ഈ മല്ലപ്പള്ളിയിലെ ഈ നെടുങ്ങാപ്പള്ളിയിലെ ഉള്ള പ്രമുഖർ ആരൊക്കെയാണെന്ന് അമ്മച്ചി ഓർമ്മിക്കുന്നുണ്ടോ? ഏറ്റവും നന്നായിട്ട് ആൾക്കാരെല്ലാരും പറയുന്ന പേരുകളോ അല്ലെങ്കിൽ പ്രമുഖനായിരുന്ന ആരെങ്കിലും? മല്ലപ്പള്ളി മലപ്പുള്ള ഏരിയ മോളെ കുടുന്നക്കാരെ കയ്യാലത്ത് കുടുന്നക്കാരെ പിന്നെ ആ രണ്ട് കുടുന്നക്കാർക്ക് നല്ല ഒരു മനോരമ ജോലി എടുത്താൽ അങ്ങനെ ഈ പ്രദേശത്ത് ഒരുപാട് പേരും മനോരമ കയറി. അമ്മച്ചി SSC ജനിച്ച പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടേ വളർന്നിട്ടുള്ളൂ. കല്യാണം കഴിക്കു നടന്നത് സൺഡേ സ്കൂളിനും യുവതി സമാജത്തിനും ഒക്കെ പോകുകയും കൂടുകയും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഈ ക്രിസ്മസ് ചോദ്യം ചോദിക്കുന്ന മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഓർമ്മയുണ്ടോ? ബൈബിളിലെ കാര്യങ്ങളൊക്കെ പിള്ളേർക്കൊക്കെ ഉണ്ട്. അന്ന് അച്ഛന്മാര് വളരെ കുറവല്ലായിരുന്നു. അച്ഛന്റെ മൂത്ത ബ്രദർ അച്ഛനാ. അതെ ഞാൻ കേക്കട്ടെ എന്ന് തന്നെ പറഞ്ഞു. സൺഡേ സ്കൂളിലും ഞങ്ങൾ മകളെ കൂടുന്നില്ല. അച്ഛന്മാരുടെ മകളുടെ എന്നീ എങ്കേ ഞങ്ങളുടെ ആ വീട്ടില് അഞ്ചപ്പന്മാരെ ഞാൻ പറഞ്ഞിട്ട് അഞ്ചപ്പന്മാരെ മൂത്തന് അപ്പന്റെ മോന എന്റെ അപ്പൻ ഏത് എവിടെ അപ്പന്റെ മോന സാബു സാബുവത്തിന്റെ അമ്മ അപ്പൻ
ഞങ്ങള് ചേട്ടൻ നോക്കാം ഇപ്പഴും ആ കുഞ്ഞോടെ തിരിച്ചു കഴിഞ്ഞു ഉമ്മൻ ജോർജ് അറിയാം. അമ്മച്ചി, അന്നത്തെ കാലം ഇന്നത്തെ കാലം അടുക്കള ജോലിയെ സംബന്ധിച്ച് അമ്മച്ചിക്ക് എന്തോ അവൾ പറയണ്ട. അന്ന് ഭാരമായിരുന്നു, എളുപ്പമായിരുന്നു. അമ്മച്ചിക്ക് ഇവിടെ വേലക്കാരുണ്ടായിരുന്നു. മോനെ ഇപ്പോഴാഴ്ച ജോലി കഴിയത്തില്ല. അന്ന് ദിവസം മൂന്ന് നേരം കഴിഞ്ഞു, മൂന്ന് നേരം രാവിലെ രണ്ടു മൂന്ന് എല്ലാം മൂന്ന് നേരം ഉണ്ടാക്കും. അത് പറഞ്ഞത് കൃഷിക്കാരെ പണിക്കാരൊക്കെ ചോറ് കൊടുക്കും. ഇപ്പൊ ആരും ചോറ് കൊടുക്കുന്നു. അന്നിവിടെ കണ്ടകൃഷി ആയിരുന്നു. എന്നും പണിയാറാണ്. രാവിലെ മൂന്നര കഴിയുമ്പോൾ വാട്ടിയൊക്കെ വെള്ളത്തിലിട്ട് വേദനയൊക്കെ അവര് വന്നു തരും. തലേദിവസം ഇത്ര പേരുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് വെള്ളത്തിലിടുന്നത്. അപ്പൊ വാട്ടുകാർക്ക് മീൻ കറി ഉണ്ടാക്കി ഒമ്പതരയാകുമ്പോഴത്തേക്ക് രാവിലെ അവർക്ക് കൊടുക്കണം. ഒരു മണി ആവുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് കൊടുക്കും, ഉച്ചയോട് കൊടുക്കണം. അമ്മച്ചി ഇത്രയൊക്കെ പറഞ്ഞല്ലോ. അന്ന് ആ കാലത്ത് ഈ മല്ലപ്പള്ളിയാറ്റ് വെള്ളം പൊങ്ങുമ്പോ അമ്മച്ചിക്ക് പേടിയുണ്ടായിരുന്നു. ഈ ഇവിടെ താമസിക്കുമ്പോ എന്റെ മോനെ ഞാൻ ഇവിടെ വന്ന പിന്നെ ഇപ്പഴും അന്ന് കൊച്ചു പേരെയാണ് അറിയണം. ആ മിറ്റത്ത് വെള്ളം വന്നതിലേക്ക് നിലവറ കാത്ത് മുട്ടോളന്നോ പാമ്പോ പാമ്പ് അന്നും പാമ്പിനെ ഇത്ര പേടി ആർക്കുള്ളത് എനിക്ക് തോന്നിയില്ല. പാമ്പ് ഉപയോഗം അമ്മച്ചി, അമ്മച്ചിക്ക് മക്കളും കൊച്ചുമക്കളും കൊച്ചുമക്കളും ഒക്കെ ആയി. അമ്മച്ചിക്ക് അവരോട് എന്തോ പറയാനുള്ള ഇന്ന് അവരുടെ ഒരു ജീവിത സാഹചര്യം ഒക്കെ അറിഞ്ഞോണ്ട് എനിക്ക് എന്റെ കുഞ്ഞുമാനെ എന്റെ കുഞ്ഞുങ്ങളെ ഒരു കാര്യമില്ല. ആരും നല്ലതായിട്ട് പോയില്ല. അവര് നല്ല ഭാവിയിൽ കൂടെ ഇതുവരെയും നടക്കുന്നു. അമ്മച്ചിക്ക് പൂർണ്ണ സന്തോഷമാണ്. ഒരു കുഞ്ഞുങ്ങളെ കണ്ടും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല, ഉണ്ടായിട്ടില്ല. അമ്മച്ചിക്ക് ഇപ്പൊ എത്ര 105 വയസ്സായല്ലേ. നാലാം തലമുറ കണ്ടു കഴിഞ്ഞു. നാലാം തലമുറ 13 മാത്രമേ ഉണ്ടായിരുന്നു. രണ്ടു പിള്ളേരും കൊച്ചുമക്കള്. നമ്മുടെ CSEയിലാണോ അതോ അവര് പുറത്താണോ? ഓക്കെ 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 വിശ്വാസത്തിലാ. മനസ്സിലായി, വളരെ സന്തോഷം. വെച്ച് എല്ലാരും അതെ അതെ ക്രിസ്ത്യ ജീവിതത്തില് അമ്മച്ചി ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് ഒത്തിരി സന്തോഷം. ഓക്കെ, അമ്മച്ചിയെ വീണ്ടും കാണാം. അടുത്ത തവണ ഞങ്ങൾ വീണ്ടും വരാം. അമ്മച്ചിക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടോ? അമ്മച്ചി അറിയാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അമ്മച്ചി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അമ്മച്ചി അന്ന് കവികളും സാഹിത്യകാരും പത്രം ഒക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, വായിക്കുമായിരുന്നു. അമ്മച്ചിക്ക് കവിത കേൾക്കുന്നതിലോ പ്രസംഗം കേൾക്കുന്നതിലൊക്കെ താല്പര്യം കൂടുതലോ? എനിക്ക് താല്പര്യം, ഞാനിപ്പോഴും പത്രം എഴുതാൻ ന്യൂസ് എല്ലാം വായിക്കും, ടി വി എല്ലാം കാണും. ഓ അത് ശരി. ഈ സമയത്ത് പ്രസംഗം നടന്നോണ്ടിരിക്കും. അമ്മച്ചി അമ്മച്ചിയുടെ കാലഘട്ടത്തിലല്ലേ കുമാരനാശാനും ചങ്ങമ്പുഴയൊക്കെ ജീവിച്ചത്? ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കവിതകളൊക്കെ അവരുടെ ലേഖനം
ഞാൻ പറഞ്ഞു മലയാളം ഏതാക്കളൊക്കെ വരെ പഠിച്ചത് കൊണ്ട് മലയാളത്തിന്റെ കവിതകളൊക്കെ അതിന്റെ പ്രശ്നം മച്ചി ഓർമ്മയുണ്ടോ രണ്ടു വരി കവിത എന്തെങ്കിലും ആനയെ പറ്റിയോ തുമ്പിയെ പറ്റിയോ ഓർക്കുന്നില്ല ഓക്കെ ഓക്കെ നോ പ്രോബ്ലം താങ്ക് യു അമ്മച്ചി താങ്ക് യു സോ മച്ച് ഓക്കെ ഓക്കെ അമ്മച്ചി അമ്മച്ചിക്ക് ഇനിയും അനേകം വർഷങ്ങൾ ജീവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്